ഹലോ ഐ സി എല്ലാവസ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ഞാനിവിടെ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് അഥവാ ഡിന്നർ കോംബോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. മുട്ടപ്പം, നമ്മുടെ കോയമ്പത്തൂർ മോനിക്ക ചിക്കൻ കറിയും. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് മുട്ടപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് 2 കപ്പ് പച്ചരി ഞാൻ നന്നായി 4-5 മണിക്കൂർ കുതിർത്ത് വെച്ചാണ്. ജീരകശാല റൈസായാലും ഓക്കെയാണ്. പിന്നെ ഇത് മിക്സർ ജാറിലേക്ക് വെള്ളമൊന്നും ഇല്ലാതെ ഡ്രെയിൻ ചെയ്തെടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 1/4 കപ്പ് നമ്മൾ വേവിച്ച ചോറ് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. അടിച്ചെടുത്ത ശേഷം ഒരു മുട്ടയും കൂടെ ചേർത്ത് അടിച്ചെടുക്കുക. നിങ്ങൾക്ക് മുട്ട ഒരുമിച്ച് തന്നെ ചേർത്ത് അടിക്കാൻ കേട്ടോ, നിങ്ങളുടെ ഇഷ്ടം. ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ചെയ്യാറ്. എനിക്കപ്പോൾ ഒന്ന് നന്നായി മിക്സായി കിട്ടുന്ന പോലെ തോന്നും. ഇപ്പം നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഇഡ്ലി മാവിൻ്റെ കൺസിസ്റ്റൻസി ആവണം, ഒരുപാട് വെള്ളം ആവരുത്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമുക്ക് എന്നിട്ട് നമ്മുടെ മുട്ടപ്പം തയ്യാറാക്കാം. അതിനായിട്ടൊരു ചീനച്ചട്ടിയിൽ എണ്ണ പൊരിക്കാൻ, എണ്ണ നല്ല മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കി വെക്കുക. നമ്മൾ പൂരിക്കൊക്കെ ചൂടാക്കുന്ന ആ ഒരു ചൂടിൽ വേണം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ ഫുള്ള്. അപ്പം നമ്മൾ ഒരു തവി ബാറ്റർ എടുത്തൊഴിച്ച് ഒന്നും ചെയ്യേണ്ട, തന്നെ ഇച്ചിരി കഴിയുമ്പോൾ ഒരു ഫ്യൂ സെക്കൻഡ്സ് കഴിയുമ്പോൾ ഇതുപോലെ പൊങ്ങി വരും. തിരിച്ച് മറച്ച് വിട്ട് നന്നായി കുക്ക് ചെയ്യുമ്പോൾ എടുത്ത് മാറ്റുക. അപ്പം ഇതുപോലെ തന്നെ ആ സെയിം തവി വെച്ച് തന്നെ ഒരു തവി മാവ് എണ്ണയിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഒന്നും പ്രസ് ചെയ്യുകയൊന്നും വേണ്ട, തന്നെ അതിൽ കിടന്ന് സെക്കൻഡ്സിനകം തന്നെ പൊങ്ങി വീർത്ത് വരും കേട്ടോ. അപ്പം ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് അഥവാ ഡിന്നർ ഇവിടെ ഞങ്ങളുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആകട്ടോ, വൺ ഓഫ് ദി ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് അഥവാ ഡിന്നറാണ്. മോസ്റ്റ്ലി ഞാൻ ഇത് ഇടയ്ക്കിടയ്ക്ക് തയ്യാറാക്കുന്നതാണ്. അപ്പം നമുക്കിത് ഞാൻ വേറൊരു റെസിപ്പി ഇട്ടിട്ടുണ്ട്, റൈസ് പൂരി എന്ന് പറഞ്ഞാൽ. അത് ഏകദേശം ഇതുപോലെ, പക്ഷെ മുട്ടയില്ല അതിൽ. അപ്പം അത് കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടെ പോയി കണ്ടേക്കണേ. മുട്ട ചേർക്കണ്ട എന്നുള്ളവർക്ക് അങ്ങനെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് അഥവാ ഡിന്നർ തയ്യാറാക്കാം. അപ്പോൾ അതാ നമ്മുടെ മുട്ടപ്പമൊക്കെ തയ്യാറായി. ഇത് എത്ര മണിക്കൂർ ഇരുന്നാലും നല്ല സോഫ്റ്റായിരിക്കും. പുറമേ ഒരു ലൈറ്റ് ക്രിസ്പി, അകത്ത് നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റ് ആകട്ടെ. കറി ഒന്നും ഇല്ലാതെ തന്നെ കഴിക്കാം. അപ്പം നമ്മുടെ അടിപൊളി മുട്ടപ്പം ഇവിടെ തയ്യാറായി. ഇനി നമുക്ക് നമ്മുടെ കോയമ്പത്തൂർ സ്പെഷ്യൽ മോണിക്ക ചിക്കൻ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 250 ഗ്രാം ചിക്കൻ എടുത്ത് കഴുകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ കുറച്ച് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് നമുക്കിത് ഇതിലേക്കൊരു മുട്ട, ഒരു മുട്ടയല്ല അടിച്ച മുട്ട, 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്ത് നന്നായി നമുക്കിത് മിക്സ് ചെയ്ത് മാറ്റിവെക്കാം. അപ്പോൾ ഇനി മുട്ട വേസ്റ്റ് ആവില്ലെടുത്ത് ഓർക്കണ്ട, അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമ്മളിതൊന്ന് മിക്സാക്കിയ ശേഷം അപ്പം തന്നെ എണ്ണ നന്നായി ചൂടാക്കി അതിലേക്കിതിട്ട് നമുക്ക് നന്നായി ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെച്ച ശേഷം അതേ ചീനച്ചട്ടി തന്നെ നമുക്ക് 1 സവാള അരിഞ്ഞത്, പിന്നെ കുനുകുനാന്നരിഞ്ഞ ഇഞ്ചി 1 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി 1 ടേബിൾ സ്പൂൺ, ചതച്ചതല്ല കുനുകുന അരിഞ്ഞത്, എന്നിട്ടിത് നന്നായി ഒന്ന് വഴണ്ടി വന്ന ശേഷം കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതൊന്ന് നന്നായി വഴറ്റിയെടുക്കുക. ഇതെല്ലാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ ചെയ്യണേ. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, മല്ലിപ്പൊടി, പിന്നെ ഗരം മസാല ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിൽ നമ്മൾ മഞ്ഞൾപ്പൊടിയും 1 നുള്ള് ചേർക്കണേ. എന്നിട്ട് നന്നായി മിക്സായ ശേഷം ഇതിലേക്ക് 1/2 കപ്പ് തൈര് ഒഴിച്ച് കൊടുക്കുക. നല്ല കട്ടി തൈര് ഒഴിച്ച് കൊടുക്കുക. പുളിയൊന്നും അധികം ഇല്ലാത്ത തൈര് ഒഴിച്ച് തുടരെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് നന്നായി ഒന്ന് തിള വരുമ്പം നമ്മൾ ഓൾറെഡി വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലോട്ട് ചേർത്ത് മിക്സ് ചെയ്യുക. ഈ സമയത്ത് ഉപ്പ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കാം കേട്ടോ. ആവശ്യാനുസരണം ഉപ്പ് ചേർക്കുക. ഇതൊന്ന് നന്നായി തിള വന്ന് കണ്ട, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. വേഗമാവും തൈര് ഒഴിച്ചിട്ടുള്ളതുകൊണ്ട്. ഞാനിവിടെ കുറച്ച് ഗ്രേവി ഫോമിലെടുക്കുന്നതുകൊണ്ട് ഞാൻ ഈ ഒരു ടൈമിൽ തന്നെ ഞാനിതിലേക്ക് നമ്മൾ ബാക്കി അടിച്ചു വെച്ച മുട്ടയുണ്ടല്ലോ അതിതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഡ്രൈ ആയിട്ടാണ് വേണ്ടെങ്കിൽ നിങ്ങളിത് നന്നായി ഒന്ന് വറ്റിയ ശേഷം മാത്രം മുട്ട ഒഴിച്ചു കൊടുക്കുക. എനിക്ക് കുറച്ചൊന്ന് തിക്കായിട്ട് വേണമെന്നുള്ളതുകൊണ്ട് ആ ഗ്രേവി ഉള്ളപ്പോൾ തന്നെ മുട്ട ഒഴിച്ച്, എന്നിട്ടിത് നന്നായി കുക്കാവാൻ അനുവദിക്കുക. പിന്നെ ഇത് നന്നായി കുക്കായ ശേഷം ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കി അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ ഇതിലേക്ക് കുറച്ചുകൂടെ കറിവേപ്പില ഇട്ട് കൊടുക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ സെർവ് ചെയ്യുമ്പം കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. നമ്മുടെ അടിപൊളി മോണിക്ക ചിക്കൻ ഇവിടെ റെഡിയായി. ഈ മുട്ടപ്പോ ഈ മോണിക്ക ചിക്കൻ ഒരു കിഡു ടേസ്റ്റാണ്. ഈ മോണിക്ക ചിക്കൻ്റെ പേര് വന്നതിൻ്റെ പുറകെ ഒരു കഥയുണ്ട്.
35 വർഷത്തിന് മുന്നേ കോയമ്പത്തൂർ പ്രിക്കോൾ കമ്പനിയിലെ MD അവരുടെ പാരൻസിൻ്റെ ആനിവേഴ്സറിക്ക് അഞ്ജലി റെസ്റ്റോറൻറ്റുകാരുടെ അടുത്ത് ഒരു ഡിഫറെൻ്റായിട്ടൊരു ചിക്കൻ തയ്യാറാക്കാൻ പറഞ്ഞപ്പോൾ അവർ തയ്യാറാക്കിയ ചിക്കനായത് അതിൻ്റെ പേര് മോനിത ചിക്കൻ എന്ന് വെക്കാൻ പറഞ്ഞിട്ട് അവരറിയാതെ മോണിക്ക ചിക്കൻ എന്ന് വെച്ച് പോയി. എന്തായാലും ഡിഷ് നല്ല ഹിറ്റായി, അടിപൊളിയാണ്. ഇതാണ് ഇതിൻ്റെ ബാക്ക് സ്റ്റോറി. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണുന്നവരെ ബൈ, സ്റ്റേ സേഫ്, ട്രൈ ചെയ്ത് നോക്കണേ.